ഈ നിയമസഭയുടെ ഇക്കഴിഞ്ഞ സെഷനിൽ താങ്കളായിരുന്നു വിവാദനായകൻ അതായത് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി തോന്നിയാസം കാണിക്കരുത് എന്ന് താങ്കൾ പറഞ്ഞതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് എന്താണ് പ്രതികരണം അല്ല വിവാദനായകനാണ് എന്നുള്ള വിശേഷണം സത്യത്തിൽ ഞാൻ അർഹിക്കുന്നില്ല കാരണം നിയമസഭയിൽ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തുക ഭരണാധികാരികളുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഞങ്ങളടക്കമുള്ള ആളുകളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഒരു വിവാദത്തിലേക്ക് അതിനെ വലിച്ചഴിച്ചു കൊണ്ടുപോയത് ഇടതുപക്ഷത്തുള്ള ചില യു എം എൽ എമാരാണ് അവരുയർത്തിയ ചില നുണപ്രചരണങ്ങളാണ് വിവാദമായിട്ട് മാറിയത് ഞാൻ നിയമസഭയുടെ ഫ്ലോറിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അൺപാർലമെൻ്ററി വാക്ക് ഉപയോഗിച്ചിട്ടില്ല പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ചില സമീപനങ്ങളെ തുറന്നു എതിർത്തിട്ടുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ ശിവസേന നടത്തിയ സദാചാര വിളയാട്ടം നമുക്കെല്ലാവർക്കും അറിയാം അതിൽ പോലീസ് അവർക്ക് എത്രത്തോളം ഒത്താശ ചെയ്തു കൊടുത്തു എന്നുള്ളതും നമുക്കറിയാം നിങ്ങൾ മാധ്യമങ്ങളടക്കം പുറത്തു കൊണ്ടുവന്ന ചില ഫോട്ടോസ് ഉണ്ട് ഈ ശിവസേനക്കാർ മൊബൈലിൽ പിടിച്ച ആ വിഷ്വൽസ് നോക്കി രസിക്കുന്ന പോലീസുകാർ യൂണിഫോം ഇട്ട് നിൽക്കുന്ന ആളുകൾ അപ്പോൾ ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ പ്രത്യക്ഷത്തിലുള്ള ഒരു പരാജയം അവിടെ ഉണ്ടാകുന്നു ശിവസേന തന്നെ രണ്ട് ദിവസം മുമ്പ് പത്രത്തിൽ വാർത്ത കൊടുത്തിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങുന്നത് എല്ലാ ഇൻ്റലിജൻസ് റിപ്പോർട്ടും സ്വാഭാവികമായി തന്നെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടായിരിക്കും എന്നിട്ടും അത് തടയുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തിയ ഒരു ആഭ്യന്തര വകുപ്പിൻ്റെ തലവൻ കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി ഈ ശിവസേനയെ പ്രതിപക്ഷം വാടകയ്ക്കെടുത്തതാണ് എന്ന് നിയമസഭയുടെ ഫ്ലോറിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ വകുപ്പാണ് അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിൻ്റെ വീഴ്ചയാണ് എല്ലാവരും അങ്ങനെ തന്നെ പറയാം സമ്മതിക്കുന്ന കാര്യമാണ് എന്നിട്ടും അദ്ദേഹം പ്രതിപക്ഷത്തെ അകാരണമായിട്ട് പഴിചാരുന്ന സമീപനം സ്വീകരിച്ചപ്പോഴാണ് അതിനെതിരെ നമുക്ക് പ്രതിഷേധിക്കേണ്ടതായിട്ട് വന്നത് ആ പ്രതിഷേധം മാത്രമാണ് പക്ഷേ പ്രതിഷേധത്തിലും മറ്റൊരു തരത്തിലുള്ള അൺപാർലമെൻ്ററി ആയിട്ടുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല വാക്കുപയോഗിച്ചിട്ടില്ല എടാവാട വിളിച്ചെന്നൊക്കെ ഉണ്ടായത് ഞാൻ വിശ്വസിക്കുന്നില്ല എടാവാട ഒന്നും വിളിച്ചിട്ടില്ല ഈ പറഞ്ഞ പോലെ വിരൽ ചൂണ്ടി സംസാരിച്ചിട്ടുണ്ട് കയർത്ത് സംസാരിച്ചിട്ടുണ്ട് ശക്തമായി തന്നെ പ്രതിഷേധിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് അത് സി പി എമ്മുകാരുടെ സ്ഥിരം ഒരു പ്രചരണ തന്ത്രമാണ് നമുക്കറിയാം നേരത്തെ മുൻ അംബാസിഡർ ആയിട്ടുള്ള ശ്രീ ടി പി ശ്രീനിവാസനെ എസ് എഫ് ഐക്കാർ മാത്രം ചപ്പോൾ അദ്ദേഹവും ഇതേ രീതിയിൽ എന്തൊക്കെയോ അനാവശ്യം സംസാരിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ തല്ലിയത് എന്നൊക്കെയുള്ളത് അത് കോളേജ് കാലത്തെ എസ് എഫ് ഐയുടെ കാലഘട്ടം തൊട്ട് നമുക്കറിയാവുന്നതാണ് അവരുടെ സമീപന രീതി ദൗർഭാഗം ച്ചാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും ആ ഒരു നിലവാരത്തിൽ സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത് ഒരുപക്ഷേ പക്ഷേ അദ്ദേഹത്തിന് ചേർന്നതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് കാരണം ഞങ്ങളൊക്കെ നിയമസഭയിൽ വന്നിട്ട് അഞ്ചാറ് വർഷമായിട്ടുള്ളൂ പക്ഷേ മുതിർന്ന നേതാക്കന്മാർ വരെ പറയുന്നത് ഇത്ര ഏത് തരത്തിലുള്ള പ്രകോപനം ഉണ്ടായി ഉണ്ടെങ്കിലും മുഖ്യമന്ത്രി നേരിട്ട് വെല്ലിലേക്ക് ഇറങ്ങി വരുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു സമീപനവും പ്രതികരണവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് നിര നിരന്തരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആ ഒരു ഒറ്റ ഇൻസിഡൻറ്റിലല്ല പിന്നീട് പിറ്റേ ദിവസം അദ്ദേഹം ഈ വാക്ക് രണ്ട് മൂന്ന് തവണ ആവർത്തിക്കുകയാണ് ചെയ്തത് ഇന്നും അദ്ദേഹം മറ്റൊരു വിഷയത്തിൽ ആവശ്യമില്ലാത്ത ചില ചില പ്രകോപനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് സമീപ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്